പാലക്കാടുകളിലെ തീ നിയന്ത്രിക്കാൻ ബ്രസീൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ DYFI സമരം നടത്തിയത്. DYFIയുടെ ഈ മണ്ടൻ സമരത്തെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇപ്പോഴും FBയിൽ പ്രവഹിക്കുകയാണ്. കാളിയമ്പയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൽ വൈറലായിട്ടുള്ളത്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതികഠിനമായ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന കടന്നുകയറ്റങ്ങളെ കൈയയച്ച് സഹായിക്കുന്നവരാണ് മാർക്സിസ്റ്റുകാർ. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ ആമസോൺ വനാന്തരങ്ങളിൽ കാട്ടുതീ പടർന്നതിനെതിരെ ബ്രസീൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് എന്തിനെന്നത് ബോധമുള്ളവർക്കെല്ലാം ഉണ്ടാകുന്ന ന്യായമായ സംശയമാണെന്നും കാളിയമ്പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ കൊല്ലം 500-ലധികവും ഇക്കൊല്ലം 100-ഓളവും പാവപ്പെട്ട ജനങ്ങൾ സ്വന്തം നാട്ടിൽ വെള്ളത്തിനടിയിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞപ്പോഴും ഈ CPM എന്ന പാർട്ടിക്ക് ബോധം ഉദിച്ചിട്ടില്ല. ഒരാഴ്ച മുന്നേ മാത്രം ഒരൊറ്റ നിമിഷം കൊണ്ട് മലയിടിഞ്ഞ് ആയിരക്കണക്കിന് ടൺ വരുന്ന മണ്ണും കല്ലുമെല്ലാം തലയ്ക്ക് മുകളിലൂടെ ഒഴുകി ജനങ്ങളും ഗ്രാമങ്ങളും ഒന്നാകെ അപ്രത്യക്ഷമായപ്പോഴും തോന്നാത്ത പാരിസ്ഥിതിക സ്നേഹം ആമസോണിൽ കാട്ടുതീയുണ്ടായപ്പോൾ CPMന് തോന്നാൻ എന്താണ് കാരണമെന്നും കാളിയമ്പി ചോദിക്കുന്നു. ഈ ജനങ്ങൾ ഈ പ്രളയാഘാതത്തിൽ വലഞ്ഞു തിരിഞ്ഞപ്പോൾ, നിലം തൊടാതെ കഷ്ടപ്പെട്ടപ്പോൾ, ചെളി നനയാത മുണ്ടും പൊക്കി പിടിച്ച നടന്നവർ ഡൽഹിയിൽ ബ്രസീൽ എംബസിയുടെ മുന്നിൽ നിന്ന് അവിടുത്തെ കാട്ടുതീയ്ക്കെന്ന പേര് കോപ്രായം കാട്ടാൻ എന്താണ് കാരണമെന്നും FB പോസ്റ്റിലൂടെ കാളിയമ്പി ചോദിക്കുന്നു. ബ്രസീൽ എന്ന വലിയ രാജ്യത്തുണ്ടായ ഒരു ദുരന്തമാണ് കാട്ടുതീ. തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹവും ബ്രസീൽ സർക്കാരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലൊരു പാരിസ്ഥിതിക ദുരന്തം നടക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ എംബസിക്ക് മുന്നിൽ നിന്ന് കോപ്രായം കാട്ടുന്നത് എന്തിനാണെന്നാണ് കാളിയമ്പി ചോദിക്കുന്നത്. അതും ഒരു അവധി ദിവസം. ദുരന്തം വരുമ്പോഴാണോ രാഷ്ട്രീയം പറയുന്നത് എന്നത് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കോമഡിയായി മാറിയിട്ട് പോലും ഉണ്ടായല്ലോ എന്നും അദ്ദേഹം പറയുന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്റെ എംബാം ചെയ്ത് വെച്ച ശവത്തിന് മുകളിലൂടെ മാത്രമേ നടപ്പിൽ വരുത്തൂ എന്ന് പറയുകയും അതിനായി സകല കാളികൂളികളുമൊത്ത് മാധവ് ഗാഡ്ഗിലിന്റെ ബന്ധുക്കളെ വരെ ചീത്ത പറയുകയും ചെയ്ത ഇതേ CPM ആണ്. ഇക്കൊല്ലം പ്രളയം കഴിഞ്ഞതിന്റെ പിറകെ ഒരു ദിവസം പോലും താമസമില്ലാതെ തന്നെ സകല ക്വാറികൾക്കും മല പൊട്ടിച്ച് തകർക്കാൻ അനുവാദം നൽകിയതും ഇതേ CPM ആണ്. അവരെന്തിന് ആമസോണിന്റെ മുകളിൽ കയറി കുത്തിയിരിക്കുന്നു? എന്തിന് ഡൽഹിയിൽ ഒരു അന്യരാജ്യത്തിന്റെ എംബസിക്ക് മുന്നിൽ ചെന്നു നിന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ നാണം കെടുത്തുന്നു? കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. നമ്മളെല്ലാം കരുതും പോലെ അത്ര നിഷ്കളങ്കമല്ല മാർക്സിസ്റ്റുകാരുടെ ഉദ്ദേശം. റഹീമും റിയാസും ആഗോള പരിസ്ഥിതിയെപ്പറ്റി മൂട്ടിൽ വേവടിച്ചിട്ടുമല്ല ബ്രസീൽ എംബസിയുടെ മുന്നിൽ നിന്ന് പത്താളെ കൂടി മിമിക്സ് പരേഡ് നടത്തിയത്. കാര്യം കാട്ടുതീയൊന്നുമല്ല. ഈ ഭൂമിയിലെ സകലതിനെയും ചൂഷണം ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പരിസ്ഥിതിയോടൊന്നും ഒരു സ്നേഹവുമില്ല. ജൈർ ബോൾ സൊണാരോ എന്ന ബ്രസീലിയൻ രാഷ്ട്രപതിയാണ് കാര്യമെന്നും കാളിയമ്പി പറയുന്നു. ഇടതുപക്ഷക്കാർ ഏകാധിപതികളെ പുകഴ്ത്തുന്നവരാണെന്നും ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്നും ബോൾസൊണാരോ പലതവണ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനമേറ്റയുടനെ അമേരിക്ക, ഇസ്രായേൽ, ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക, തായ്വാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു. മാത്രമല്ല ചൈന അവരുടെ സ്വന്തമാണെന്ന് പറയുന്ന തായ്വാൻ കൂടി സന്ദർശിച്ചതോടെ ലോകമെമ്പാടുമുള്ള ചൈന പ്രേമികളുടെ കണ്ണിലെ കരടായി മാറി ബോൾസൊണാരോ. മുഹമ്മദ് റിയാസിന്റെ റഹീമിന്റെയും പരിസ്ഥിതി സ്നേഹത്തിന് പിന്നിലെ അജണ്ട വ്യക്തമാണെന്നും കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഓർമ്മയുണ്ടോ, പണ്ടൊരു ദീപാവലിക്ക് ചൈനീസ് എംബസിയിൽ നിന്ന് ഇന്ത്യയിലെ അവരുടെ അടിമകൾക്ക് സമ്മാനവുമായി ചൈനീസ് മുതലാളിമാർ പോകുന്ന വാർത്ത കണ്ടത്. കട്ട കമ്പനിയിലെ മുതലാളി പറയുമ്പോൾ പഞ്ചായത്തിന്റെ മുന്നിൽ സമരം വിളിക്കാൻ പോകുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ ചൈനയുടെ അന്യ സംസ്ഥാന തൊഴിലാളികളായാണ് റഹീമും റിയാസും ഒക്കെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ പോയത്. ഇടയ്ക്ക് മുതലാളി വല്ല ചൈനീസ് ഫോണോ വഴിച്ചന്തയിൽ കിട്ടുന്ന വീഡിയോ ഗെയിമോ ഒക്കെ സമ്മാനം കൊടുക്കുമായിരിക്കുമെന്നും കാളിയമ്പി പരിഹസിക്കുന്നു. ഒരു രാജ്യത്ത് കാട്ടുതീ പടരുമ്പോൾ അവിടുത്തെ സർക്കാരിനെ തെറി വിളിക്കാൻ പോകാനല്ലാതെ ബോധമുള്ളവനൊന്നും തയ്യാറാവില്ല. ബ്രസീലും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ വിടവാണ് ഈ മിമിക്രി കൊണ്ട് ഇവന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾ തമ്മിലാണ്, ഭരണകൂടങ്ങൾ തമ്മിലല്ലെന്നും കാളിയമ്പി പറയുന്നു. എല്ലാ കാലവും സ്വരാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടുള്ള കൊടും ചതിയന്മാരായ കമ്മ്യൂണിസ്റ്റുകാരോട് രാജ്യത്തിന്റെ വിദേശ നയങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും വളരെ ചുരുക്കി പറഞ്ഞാൽ ആമസോണിലെ തീ എന്ന പേരിൽ കപട പരിസ്ഥിതി സ്നേഹവും പറഞ്ഞ് ചൈന മുതലാളിമാരുടെ അന്യരാജ്യത്തെ തൊഴിലാളികൾ ഇന്നലെ ഡൽഹിയിൽ ചെയ്തത് തികഞ്ഞ രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നും കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.